എക്സ്പെരിമെൻറ്റ് ഓൾട്ടർനേറ്ററിൻ്റെ എക്സ്പെരിമെൻ്റാണ്. രണ്ട് ഓൾട്ടർനേറ്ററിനെ സിങ്കറനൈസ് ചെയ്യുക അല്ലെങ്കിൽ പാരലൽ ഓപ്പറേഷൻ ചെയ്യുക. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. പാരലൽ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് പല മാർഗങ്ങൾ നമുക്ക് ഉണ്ട്. ഡാർക്ക് ലാം മെത്തേഡുണ്ട്, ബ്രൈറ്റ് ലാം മെത്തേഡുണ്ട്, കോമ്പിനേഷൻ ലാം മെത്തേഡുണ്ട്. അതായത് വൺ ഡാർക്ക് ആൻഡ് ടു ബ്രൈറ്റ്, ആ ഒരു കണ്ടീഷൻ അതാണെങ്കിൽ കുറച്ച് ആ പീക്ക് മൊമെൻ്റ് നമുക്ക് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് കോമ്പിനേഷൻ ലാമ്പ് മെത്തേഡിൽ നമുക്ക് സിങ്കറനൈസ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളതാണ് ഈ ക്ലാസ്സിൽ നോക്കുന്നത്. അതിനുശേഷം നമുക്ക് ഡാർക്ക് ലാം മെത്തേഡ്, ബ്രൈറ്റ് ലാം മെത്തേഡ് എന്ന് തുടങ്ങിയ മെത്തേഡിലേക്ക് നമുക്ക് പോവാം. അതിനുശേഷം അഡ്വാൻസ് ആയിട്ട് നമ്മൾ സിങ്കറോസ്കോപ്പ് ഉപയോഗിച്ച് നമുക്ക് സിങ്കറനൈസിങ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ചെയ്യേണ്ടത് രണ്ട് ഓൾട്ടർനേറ്റർ തമ്മിലുള്ള പാരലൽ ഓപ്പറേഷൻ ബൈ കോമ്പിനേഷൻ ലാം മെത്തേഡിൽ നമ്മൾ എങ്ങനെ ചെയ്യും, അപ്പോൾ അതാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എയിം എന്ന് പറയുന്നത് അതാണ്. ഇനി എയിമിലേക്ക് നമുക്ക് പോകാം. എയിം ടു ഡു സിങ്കറനൈസിങ് ഓഫ് ഗിവൺ ഓൾട്ടർനേറ്റർ ബൈ കോമ്പിനേഷൻ ലാം മെത്തേഡ്. അപ്പോൾ നമുക്ക് വരേണ്ട മെഷീൻ ഡീറ്റെയിൽസാണ് ആദ്യമായിട്ട് നോട്ട് ചെയ്യേണ്ടത്. അതിൽ നമ്മുടെ പ്രൈം മൂവർ ഡി സി ഷണ്ട് മോട്ടറാണ്. റേറ്റഡ് വോൾട്ടേജ് 230 വോൾട്ട് ആണ്. റേറ്റഡ് കറണ്ട് 31 ആമ്പിയർ ആണ്. റേറ്റഡ് പവർ 6.2 kW. റേറ്റഡ് സ്പീഡ് 1500 rpm. അപ്പോൾ ഓൾട്ടർനേറ്ററിൻ്റെ റേറ്റഡ് വോൾട്ടേജ് 400 വോൾട്ട്, അതുപോലെ റേറ്റഡ് കറണ്ട് 7.5 ആമ്പിയർ, റേറ്റഡ് പവർ 5.2 kVA, റേറ്റഡ് സ്പീഡ് 1500 rpm. അതിൽ തന്നെ സെയിം ഷാഫ്റ്റിലുള്ള എക്സൈറ്ററിൻ്റെ ഡീറ്റെയിൽസ്, അത് ഡി സി ഷണ്ട് ജനറേറ്ററാണ്. ഓൾട്ടർനേറ്ററിൻ്റെ ഫീൽഡിലേക്ക് ഡി സി സപ്ലൈ കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് എക്സൈറ്റർ. അപ്പോൾ അതിൻ്റെ റേറ്റഡ് വോൾട്ടേജ് 17 വോൾട്ട്, റേറ്റഡ് കറണ്ട് 17 ആമ്പിയർ, റേറ്റഡ് പവർ 0.29 kW, റേറ്റഡ് സ്പീഡ് 1500 rpm. ഇനി നമുക്ക് എന്തൊക്കെ അപ്പാരറ്റസ് വേണം? അപ്പോൾ സെയിം മെഷീൻ തന്നെ രണ്ട് മെഷീൻസ് സെയിം റേറ്റിങ്ങിലുള്ളതാണ് നമ്മളിപ്പോൾ പാരലൽ ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ അപ്പാരറ്റസ് എന്തൊക്കെ വേണം എന്ന് നോക്കാം. മൂവിങ് അയൺ ടൈപ്പ് വോൾട്ട് മീറ്റർ 0 to 300 volt 2 വേണം. അതുപോലെ തന്നെ മൂവിങ് അയൺ ടൈപ്പ് അമ്മീറ്റർ 0 to 10 ആമ്പിയർ 1 നമ്പർ, റിയോസ്റ്റാറ്റ് 230 ohm 2 ആമ്പിയർ അല്ലെങ്കിൽ 210 ohm 1.8 ആമ്പിയറിൻ്റെ 2 വേണം. അതുപോലെ റിയോസ്റ്റാറ്റ് 6 ohm 20 ആമ്പിയറിൻ്റെ 2 TPDT സ്വിച്ച് നമുക്ക് വേണം. അതുപോലെ തന്നെ ടാക്കോമീറ്റർ വേണം, കണക്റ്റിംഗ് വയേഴ്സ് വേണം, അതുപോലെ ലാമ്പ് സർക്യൂട്ട് നമുക്ക് വേണം. കാരണം ഇത് ഡാർക്ക് ലാം മെത്തേഡിലും ബ്രൈറ്റ് ലാം മെത്തേഡിലും കോമ്പിനേഷൻ ലാം മെത്തേഡിലും നമുക്ക് ചെയ്യാനുള്ള ലാമ്പിൻ്റെ ഇതാണ്. അപ്പോൾ ഒരു L1 എന്ന് പറയുന്നത് രണ്ട് ലാമ്പുകളെ സീരീസ് ചെയ്ത ഒരു എഫക്റ്റിലാണ് L1 ആയിട്ട് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ L2 എന്ന് പറയുന്നത് രണ്ട് ലാമ്പ് സീരീസ് ആയിട്ട് വരുന്നത് L2 ആയിട്ട് എടുക്കുന്നു. അതുപോലെ L3 എന്ന് പറയുന്നു അതുപോലെ തന്നെ എടുത്തിരിക്കുന്നു. പക്ഷേ ഈ L1, L2, L3 എന്ന് പറയുന്നത് രണ്ട് ലാമ്പുകളും എല്ലാം ഒരേ വാട്ടേജിൽ ഉള്ള ബൾബായിരിക്കണം എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇവിടെ നമ്മളൊരു 60 watts ബൾബാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഈ ടെസ്റ്റ് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് സർക്യൂട്ടിലേക്ക് നോക്കിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. ഇപ്പോൾ നമുക്ക് സിങ്കറനൈസിങ് ഓൾട്ടർനേറ്റർ ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ നമ്മളുടെ പ്രൈം മൂവർ കൊടുത്തിട്ടുണ്ട്. ഡി സി ഷണ്ട് മോട്ടോറാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. LFA എന്ന് പറയുന്നതിൻ്റെ 3-point സ്റ്റാർട്ടറാണ്. അവിടെ നമുക്കൊരു ഫീൽഡ് വേരിയേഷനായിട്ട് റിയോസ്റ്റാറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഫീൽഡാണ് CD എന്ന് പറയുന്നത്. ഇതാണ് ഓൾട്ടർനേറ്റർ. ഓൾട്ടർനേറ്ററിൻ്റെ
സ്റ്റാർ കണക്റ്റഡ് ഓൾട്ടർനേറ്റർ ആക്കുക. അതായത് യു വി ഡബ്ല്യു എന്ന് പറയുന്നതിനെ സ്റ്റാർ ആക്കുന്നു, അതുപോലെ എക്സ് വൈ ഇസഡ് എന്ന് പറയുന്നതിനെ നമ്മൾ ആർ വൈ ബി എന്നുള്ള രീതിയിലേക്ക് ട്രിപ്പിൾ പോൾ സ്വിച്ചിലേക്ക് നമ്മൾ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നു. അതുപോലെ തന്നെ അതിൻ്റെ എക്സൈറ്ററാണ് ഈ കാണിച്ചിരിക്കുന്നത്. എക്സൈറ്റർ എന്ന് പറയുന്നത് എ ഡാഷ്, എയിൽ എപ്പോഴും പ്ലസ് പൊളാരിറ്റി വരത്തക്ക രീതിയിൽ ഡി എക്സൈറ്റർ ആയിട്ടുള്ള ഡി സി ഷണ്ട് ജനറേറ്ററിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ ഓൾട്ടർനേറ്ററിൻ്റെ ഫീൽഡായ എ ഡാഷിലേക്ക് എത്തുന്നത്, എയിൽ പ്ലസ് വരത്തക്ക രീതിയിൽ ജി എ സിയും ഷോർട്ട് ചെയ്തിട്ട് ആ പോയിന്റിൽ നിന്ന് എ കൊടുത്തിരിക്കുന്നു. അതേപ്രകാരം തന്നെ ഡിയിൽ നിന്ന് എച്ച് ബിയുമായിട്ട് ഷോർട്ട് ചെയ്ത പോയിന്റിൽ നെഗറ്റീവ് എത്തണം. നമുക്ക് ആ ഒരു വഴിക്ക് തന്നെ നമ്മളൊരു 6 ohm 20 ആമ്പിയർ കൊടുത്തിരിക്കുന്നു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഫീൽഡ് കറണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് അപ്പോഴേ റേറ്റഡ് വോൾട്ടേജിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതേ രീതിയിൽ സെയിം സർക്യൂട്ട് തന്നെയാണ് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന മെഷീൻ നമ്പർ 2. അപ്പോൾ ഇത് മെഷീൻ നമ്പർ 1 മെഷീൻ നമ്പർ 2 രണ്ട് ഓൾട്ടർനേറ്ററിൻ്റെ യൂണിറ്റുകൾ രണ്ടും പ്രവർത്തിപ്പിച്ചതിന് ശേഷം നമ്മൾ പാരലൽ ഓപ്പറേഷൻ നടത്താനായിട്ടുള്ളൊരു മെത്തേഡാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഓൾട്ടർനേറ്ററിൻ്റെ എക്സ് വൈ ഇസഡ് എന്ന് പറയുന്ന ഭാഗവും യു വി ഡബ്ല്യു എന്ന് പറയുന്ന സ്റ്റാർ പോയിൻറ്റും നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റാർ പോയിൻറ്റും ഈ പറയുന്ന എക്സ് വൈ ഇസഡ് ഇതിലേതെങ്കിലും ഒരു പോയിൻറ്റുമായിട്ട് ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫേസ് വോൾട്ടേജ് എത്രയാണെന്ന് കിട്ടും. അതേ രീതിയിൽ തന്നെ നമ്മൾ അടുത്ത ഓൾട്ടർനേറ്ററിൻ്റെയും ഫേസ് വോൾട്ടേജ് കാണത്തക്ക രീതിയിൽ നമ്മളിവിടെ വോൾട്ട് മീറ്റർ അപ്ലൈ ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് ഈ ട്രിപ്പിൾ പോൾ സ്വിച്ചിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു രീതിയാണ്. അതിൽ L1 എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ L1 എന്ന് പറയുന്ന ലാമ്പ് 260 watts സീരീസ് ചെയ്തിരിക്കുന്ന എഫക്റ്റിലാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ L1 എന്ന് പറഞ്ഞ ഒരു ലാമ്പേ കാണിച്ചിട്ടുള്ളൂ. പക്ഷേ ഇത് രണ്ട് ലാമ്പ് സീരീസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്നത്. അതേ രീതി L2 L3 ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും L1 എന്ന് പറയുന്ന ലാമ്പ് സെയിം ഫേസിലാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ R എന്ന് പറയുന്ന ഫേസും അതുപോലെ തന്നെ ഈ എക്സിൽ നിന്ന് വരുന്ന R എന്ന് പറഞ്ഞ ഫേസും ആയിരിക്കും ഈ ട്രിപ്പിൾ പോൾ സ്വിച്ചിൻ്റെ രണ്ട് എൻഡുകളിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ നമുക്ക് അടുത്ത പോയിൻ്റുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഇസഡ് എന്ന് പറയുന്നത് വന്നിരിക്കുന്ന പോയിൻ്റ്, ഇവിടെ നിന്നും ഇസഡിൽ നിന്ന് വന്നിരിക്കുന്നത് പോയിൻ്റ്, അത് നമ്മൾ Y എന്നുള്ള പറഞ്ഞ ഫേസാണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ Y കറക്റ്റ് ആകണം ഈ ട്രിപ്പിൾ പോൾ സ്വിച്ച് കോൺടാക്റ്റ് വരുമ്പോൾ. അതുപോലെ തന്നെ ഇവിടെ ഇസഡ് എന്ന് പറയുന്നത് RYBയിൽ BB എന്ന് പറയുന്നത് വരത്തക്ക രീതിയിൽ ഇവിടെ Y ഇവിടെ നിന്ന് വന്ന Y നമുക്ക് വരത്തക്ക രീതിയിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ട്രിപ്പിൾ പോൾ സ്വിച്ച് നമ്മൾ ക്ലോസ് ചെയ്യുന്ന സമയത്ത് സെയിം ഫേസുകൾ ആയിട്ട് തന്നെ പാരലൽ ഓപ്പറേഷൻ നടക്കണം. അതിനുള്ള കണ്ടീഷനിലേക്ക് എത്തിക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. പക്ഷേ ഇത് കോമ്പിനേഷൻ ലാമ്പ് മെത്തേഡിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് L1 എന്ന് പറയുന്നത് സെയിം ഫേസിലായിരിക്കും. L2 എന്ന് പറയുന്നത് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഒരു ഇസഡിൽ നിന്ന് വന്ന പോയിൻറ്റിലാണ് കൊടുത്തിരിക്കുന്നത് എങ്കിൽ അതിൻ്റെ മറ്റേ എൻഡ് കൊടുത്തിരിക്കുന്നത് നമ്മളുടെ വൈയിൽ നിന്ന് വരുന്ന ഭാഗത്താണ്. ഇനി നമുക്ക് L3 കൊടുത്തിരിക്കുന്നത് നമ്മൾ ഇതിൻ്റെ വൈയിൽ കൊടുത്തിട്ട് അടുത്ത ഭാഗത്തിൻ്റെ ഇസഡിൽ, അതായത് ഇത് തമ്മിൽ നമ്മൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റിയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇത് സെയിം രീതിയിലുമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കണ്ടീഷൻ, നമ്മൾ പാരലൽ ഓപ്പറേഷൻ ചെയ്യേണ്ട കണ്ടീഷൻസ് പറയുന്നത് ആദ്യം നമ്മൾ റേറ്റഡ് വോൾട്ടേജിലേക്ക് റേറ്റഡ് സ്പീഡിലെത്തിക്കാനായിട്ട് മെഷീന് ഷണ്ട് മെഷീൻ സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ 3-point സ്റ്റാർട്ടറൊക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഇതിനെ വേരി ചെയ്ത് സ്പീഡ് 1500 RPMത്തിലെത്തിക്കുന്നു. ആ സമയത്ത് ഓൾട്ടർനേറ്ററിൻ്റെ ഈ ഫീൽഡ് കറണ്ട്, അതായത് എക്സൈറ്ററിൽ നിന്ന് പോകുന്ന ഈ റിയോസ്റ്റാറ്റിൻ്റെ ഫീൽഡ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ റേറ്റഡ് വോൾട്ടേജിലെത്തിക്കുന്നു. അപ്പോൾ റേറ്റഡ് വോൾട്ടേജും റേറ്റഡ് സ്പീഡുമായി, അപ്പോൾ നമുക്ക് ഫ്രീക്വൻസി എപ്പോഴും സ്പീഡുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. പാരലൽ ഓപ്പറേഷൻ ചെയ്യാനുള്ള കണ്ടീഷൻസ് എന്ന് പറയുന്നത് വോൾട്ടേജ് ബസ് ബാർ വോൾട്ടേജ് ഷുഡ് ബി സെയിം, അതിനുശേഷം ഫേസ് സീക്വൻസ് കറക്റ്റ് ആയിരിക്കണം, ഫേസ് കറക്റ്റ് ആയിരിക്കണം, ഫ്രീക്വൻസി അല്ലെങ്കിൽ സ്പീഡ് കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ ഈ എല്ലാ കണ്ടീഷനും ഫേസ് സീക്വൻസും കറക്റ്റായിട്ട് വരുന്ന ആ ഒരു പർട്ടിക്കുലർ മൊമെൻറ്റിൽ മാത്രമേ നമുക്ക് പാരലൽ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു മെത്തേഡിനെ ആദ്യം ചൂസ് ചെയ്യുന്നത്. ഇതായിരിക്കും കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള ലാമ്പ് മെത്തേഡ്. അപ്പോൾ ഈ പാരലൽ ഓപ്പറേഷൻ ചെയ്യുമ്പം ഈ L1 എന്ന് പറയുന്ന സെയിം ഫേസിൽ ഇൻ ഫേസിൽ കൊടുത്തിരിക്കുന്ന ഒരു ലൈനായതുകൊണ്ട്
ഒരു പർട്ടിക്കുലർ സമയത്ത് ഇവിടെ എല്ലാം വോൾട്ടേജും എല്ലാം സ്റ്റഡി ആക്കി വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് റേറ്റഡ് വോൾട്ടേജിലെത്തിച്ചു, റേറ്റഡ് സ്പീഡ് എത്തിച്ചു, അടുത്ത മെഷീനും നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അതേ രീതി, അതുപോലെ തന്നെ റേറ്റഡ് വോൾട്ടേജിലും എത്തിച്ചു, റേറ്റഡ് സ്പീഡിലുമായി, ഈ എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെ പാരലൽ ഓപ്പറേഷൻ ചെയ്യണം, അപ്പോൾ ഫേസ് സീക്വൻസും കറക്റ്റാകണം, ആ ഒരു പർട്ടിക്കുലർ മൊമെൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് എൽ വൺ എന്ന് പറയുന്ന ലാമ്പിലേക്ക് നമ്മൾ നോക്കുക. എൽ വൺ എന്ന് പറയുന്ന ലാമ്പ് ഫുള്ളായിട്ട് കെടുക, അതായത് ഫുൾ ഓഫ് കണ്ടീഷനിലേക്കാകുക. ഇവിടുത്തെ വോൾട്ടേജ് ഇത് തമ്മിൽ ഇൻ ബിറ്റ്വീൻ സീറോ, ആറും ആറും ഇൻ ഫേസ് ആകുന്ന സമയത്തായിരിക്കും ഇതിൽ സീറോ വരുന്നത്. ആ സമയത്ത് സീറോ പൊട്ടൻഷ്യൽ ആകുമ്പോൾ എൽ വൺ ഓഫാകുകയും അതേ സമയത്ത് എൽ ടു ആൻഡ് എൽ ത്രീ ഫുൾ ബ്രൈറ്റായിട്ട്, അതായത് ഈക്വലി ബ്രൈറ്റായിട്ട് കത്തുകയും ചെയ്യും. ഈ ഒരു പർട്ടിക്കുലർ മൊമെൻറ്റിൽ വേണം നമ്മൾ ഇതിൻ്റെ പാരലൽ ഓപ്പറേഷൻ ചെയ്യാൻ. അപ്പോൾ ഇതാണ് നമ്മൾ കോമ്പിനേഷൻ ലാമ്പ് മെത്തേഡ്, വൺ ത്രീ ലാംപ്സ് വെച്ചുകൊണ്ട് നമ്മൾ കോമ്പിനേഷൻ മെത്തേഡിൽ നമ്മൾ പാരലൽ ഓപ്പറേഷൻ ചെയ്യുന്ന മെത്തേഡാണ് കൊടുത്തത്. ഇനി ഡാർക്ക് ലാമ്പ് മെത്തേഡിൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് എല്ലാ ലാമ്പും എൽ വണ്ണും എൽ ടുവും എൽ ത്രീയും എല്ലാം ഒരേ രീതിയിൽ തന്നെയാണ് കൊടുക്കുന്നത്, ഒരേ ഫേസിൽ തന്നെയാണ് കൊടുക്കുന്നത്. ഇത് നമ്മൾ ഡിഫറൻറ്റ് ഫേസിലാണ് ഈ ഓരോ ലാമ്പുകൾ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഡാർക്ക് ലാമ്പ് മെത്തേഡിലും ബ്രൈറ്റ് ലാമ്പ് മെത്തേഡിലും നമ്മൾ സെയിം ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. അതാണ് ആകെപ്പാടെയുള്ള വ്യത്യാസം. പക്ഷേ ആ ഒരു പീക്ക് മൊമെൻ്റ് കണ്ടുപിടിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും. കാരണം ഒരു ലാമ്പിൻ്റെ സർക്യൂട്ട്, അതായത് ബ്രൈറ്റായിട്ട് വരുന്നത് ചിലപ്പോൾ ഒരു 10 വോൾട്ടിലൊന്നും നമുക്ക് ബ്രൈറ്റ്നെസ് ഒന്നും കാണാൻ പറ്റുകയില്ല. അപ്പോൾ ആ ഡിഫറൻസ് ഒക്കെ ഒന്ന് ട്രേസ് ചെയ്യാനൊക്കെ വലിയ പാടായിരിക്കും. അതുകൊണ്ട് ഈ കോമ്പിനേഷൻ മെത്തേഡിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടിയും നല്ലത്. അപ്പോൾ ഇതിൽ ചെയ്യുമ്പം എൽ വൺ എന്ന് പറയുന്നത് ഫുള്ളായിട്ട് ഓഫാകുകയും എൽ ടു ആൻഡ് എൽ ത്രീ ഫുൾ ബ്രൈറ്റായിട്ടിരിക്കുന്ന ആ ഒരു പീക്ക് മൊമെൻ്റിൽ നമ്മൾ ഈ ട്രിപ്പിൾ പോൾ സ്വിച്ചിനെ ക്ലോസ് ചെയ്യുകയും നമ്മൾ പാരലൽ ഓപ്പറേഷൻ ചെയ്യുകയും ചെയ്യുന്നു. ഇനി ഇതാണ് നമ്മളുടെ പ്രൊസീജിയർ. ഇനി നമുക്ക് സർക്യൂട്ട് നോക്കിയിട്ട് നമുക്ക് ട്രേസ് ചെയ്ത് നമുക്ക് ഈ സർക്യൂട്ട് ചെയ്തുകൊണ്ട് നമുക്ക് റീഡിങ് എടുക്കാം. നമ്മൾ ഇവിടെ ചെയ്യുന്നത് നമ്മുടെ ഡി സി ഷണ്ട് മോട്ടറാണ് നമ്മുടെ ഇവിടുത്തെ പ്രൈം മൂവർ. ആ പ്രൈം മൂവറിൻ്റെ 3-point സ്റ്റാർട്ടറിലേക്ക് വരുന്ന ഭാഗങ്ങളാണ് ഇത് കാണിച്ചിരിക്കുന്നത്. 3-point LFA ആണ്. അതുപോലെ തന്നെ ഇത് പ്ലസ് എന്ന് പറയുന്നത് നമ്മൾ എല്ലിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നെഗറ്റീവ് എന്ന് പറയുന്നത് കോമൺ എച്ച് ബിയും ഡിയും ആയിട്ട് ഷോർട്ട് ചെയ്തിരിക്കുന്ന പോയിന്റിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരു ഫീൽഡ് കറണ്ട് വേരി ചെയ്യുമ്പോൾ നമുക്ക് സ്പീഡ് വേരിയേഷന് വേണ്ടിയായിട്ട് റിയോ സ്റ്റാറ്റ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. എഫിൽ നിന്ന് റിയോ സ്റ്റാറ്റ് വഴി നമ്മൾ സി എന്ന് പറയുന്നിടത്ത് അതിൻ്റെ ഷണ്ട് ഫീൽഡിലേക്ക് കൊടുത്തിരിക്കുന്നു. ഇതാണ് നമ്മളുടെ പ്രൈം ഓവർ സൈഡ്. അപ്പോൾ പ്രൈം ഓവർ സൈഡിൽ നമ്മൾ ഈ റിയോ സ്റ്റാറ്റിനെ മിനിമം പൊസിഷനിൽ ഇടണം. ഇനി നമുക്ക് ഓൾട്ടർനേറ്ററിൻ്റെ സൈഡിലേക്ക് പോകാം. ഓൾട്ടർനേറ്ററിൽ നമ്മൾ എക്സൈറ്റർ എന്ന് പറയുന്ന ഭാഗമാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. എക്സൈറ്ററിൽ എച്ച് ബിയും ഡിയുമായിട്ട് ഷോർട്ട് ചെയ്തിട്ടുണ്ട്, ജി എയും സിയുമായിട്ട് ഷോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്ന ഫലം എന്ന് പറയുന്നത് നമ്മൾ ഒരു അമ്മീറ്റർ ഇവിടെ അഡീഷണൽ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ അമ്മീറ്റർ എന്ന് പറഞ്ഞ ഫീൽഡ് കറണ്ട് ഒന്ന് അറിയാൻ വേണ്ടി കൊടുത്തു. ഇതിനകത്ത് വേണമെന്ന് നിർബന്ധമില്ല, എങ്കിലും നമ്മളൊന്ന് കൊടുത്തു. അത് ഫീൽഡ് കറണ്ട് വേരി ചെയ്ത് ആ അമ്മീറ്റർ വഴി കയറി നമുക്ക് A' എത്തുന്നു. എ എന്ന് പറയുന്ന ഭാഗത്തേക്ക് വന്നിരിക്കുന്നത് നമുക്ക് വന്നിരിക്കുന്നത് ജി എയിൽ നിന്ന് ഒരു 6-ohm 20-ampere റിയോ സ്റ്റാറ്റ് വഴി നമ്മൾ അതിൻ്റെ വേരിയബിൾ പോയിന്റിൽ നിന്ന് എടുത്ത് നമ്മൾ എയിൽ കൊടുത്തിട്ടുണ്ട്. XYZ എന്ന് പറയുന്ന 3 പോയിൻറ്റുകൾ ഇതാണ് നമ്മൾ ജനറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന വോൾട്ടേജ് കിട്ടുന്ന 3 പോയിൻറ്റുകൾ. UVW എന്ന് പറയുന്നതിന് നമ്മൾ സ്റ്റാറാക്കുകയും സ്റ്റാർ പോയിൻ്റ് നമ്മൾ എടുത്ത് ന്യൂട്രലാക്കി അങ്ങ് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന എക്സ് എന്ന് പറയുന്നതിനെ ഞാൻ ഒരു അമ്മീറ്റർ വഴി ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിർബന്ധമില്ല, നേരിട്ട് കൊടുക്കാമായിരുന്നു, പക്ഷേ ഞാനിവിടെ ഒരു ആർമേച്ചർ കറണ്ടും കൂടെ ഒന്ന് കയറി ഇറങ്ങത്തക്ക രീതിയിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് ആ എക്സ് എന്ന് പറയുന്ന ഫേസിനെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫേസ് എക്സ് എന്ന് പറയുന്നതിന് നമ്മൾ ആർ എന്നും വൈ എന്ന് പറയുന്ന RYB എന്നുള്ള 3 ഫേസായിട്ട് തന്നെ സങ്കല്പിക്കുക. ഈ വൈ എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്നത് ഇസഡ് എന്ന് പറയുന്ന 3 പോയിൻറ്റുകളും നമ്മൾ ട്രിപ്പിൾ പോൾ സ്വിച്ചിലേക്ക് വയർ ചെയ്ത് കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഇനി ട്രിപ്പിൾ പോൾ സ്വിച്ചിലേക്ക് നോക്കിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ട്രിപ്പിൾ പോൾ സ്വിച്ചിൽ നമുക്ക് 4, 5, 6 എന്ന് പറയുന്ന 3 പോയിൻറ്റുകൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ 4 എന്ന് പറയുന്നതിൽ നമ്മൾ
എക്സ് എന്ന് പറയുന്ന പൊസിഷനെ നമ്മൾ എത്തിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ വോൾട്ടേജ് ഒന്ന് മെഷർ ചെയ്യാനായിട്ട് ഞാനൊരു വോൾട്ട് മീറ്റർ, ഡിജിറ്റൽ വോൾട്ട് മീറ്ററിൻ്റെ ഒരു എൻഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ വോൾട്ട് മീറ്ററിൻ്റെ മറ്റേ എൻഡ് അവിടുത്തെ സ്റ്റാർ പോയിൻ്റ് എന്ന് പറയുന്ന യു വി ഡബ്ല്യു ഷോർട്ട് ചെയ്ത പോയിൻ്റിലാണ് ഈ ഒരു പോയിൻ്റ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇവിടെ ആർ വൈ ബി എന്നുള്ള രീതിയിൽ എക്സ് വൈ ഇസഡിൽ നിന്ന് വരുന്ന മൂന്ന് വയറുകളാണിത്. നമ്മൾ ആ ഓർഡറിൽ തന്നെ കൊടുക്കുകയാണ്, 4, 5, 6 എന്ന് പറയുന്ന ഓർഡറിൽ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ മെഷീനിലും അതേപ്രകാരം തന്നെ നമ്മൾ കണക്ഷൻസ് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നു. അവിടുത്തെ എക്സും വൈയും ഇസഡും അതേ ഓർഡറിൽ തന്നെ നമ്മൾ മൂന്ന് വയറുകളെ നമ്മൾ എടുത്തുകൊണ്ട് വന്ന് നമ്മൾ ഈ ഒരു പോയിൻ്റുകളിൽ, അതായത് 1, 2, 3 എന്ന് പറയുന്നതിന് കൊടുത്തിരിക്കുന്നു. അപ്പോൾ അവിടുത്തെ എക്സിൽ നിന്ന് വന്നിരിക്കുന്ന ഈ 4 ആണെങ്കിൽ അതുപോലെ ഇവിടെ എക്സിൽ നിന്ന് വന്നിരിക്കുന്നത് 1 ആണ്. അപ്പോൾ നമ്മൾ ഈ ട്രിപ്പിൾ പോൾ സ്വിച്ച് നമ്മൾ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഈ 4ഉം 1ഉം ആയിട്ടാണ് കണക്ഷൻസ് വരേണ്ടത്. അതുപോലെ തന്നെ ഇതും ഇതും 5ഉം 2ഉം ആയിട്ട് കണക്ഷൻ വരും, 6ഉം 3ഉം ആയിട്ട് കണക്ഷൻ വരും. അപ്പോൾ ഇതായിരിക്കും നമ്മളുടെ ബസ് ബാറ്. അപ്പോൾ 2 ആൾട്ടർനേറ്ററും കൂടെ പാരലൽ ആകുമ്പോൾ ഈ ബസ് ബാറിലാണ് ഫുൾ ലോഡ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇനി നമ്മൾ ലാമ്പിൻ്റെ സർക്യൂട്ടും കൂടെ നോക്കാം. അപ്പോൾ ഇതേ രീതി കൊടുത്തു. കൊടുത്തതിന് ശേഷം ഞാൻ അടുത്ത ഒരു മെഷീനിലെ ഫേസ് വോൾട്ടേജ് മെഷർ ചെയ്യത്തക്ക രീതിയിൽ ഇവിടെ അഡീഷണലായിട്ട് അടുത്ത വോൾട്ട് മീറ്ററും കൂടെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇവിടെ 1ാമത്തെ ലീഡിൽ, അതുപോലെ അവിടെ നിന്ന് യു വി ഡബ്ല്യു ഷോർട്ട് ചെയ്ത ന്യൂട്രൽ പോയിൻ്റ് വന്നിരിക്കുന്ന ഭാഗത്തു നിന്നും നമ്മൾ വയർ ചെയ്താണ് ഈ വോൾട്ട് മീറ്ററിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സെയിം കണക്ഷൻസ് തന്നെയാണ് അടുത്ത മെഷീനിൽ ചെയ്തിരിക്കുന്നത്. നമ്മൾ ട്രിപ്പിൾ പോൾ സ്വിച്ചിലേക്ക് എക്സ് വൈ സെഡ് എന്ന് പറയുന്ന 3 പോയിൻ്റുകളെ എത്തിച്ചുകൊണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്യുന്നു. സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ നോർമൽ സ്പീഡിലെത്തിക്കുന്നു. സ്പീഡിലെത്തിച്ചതിന് ശേഷം റേറ്റഡ് വോൾട്ടേജിലേക്ക് നമ്മൾ എത്തിക്കുന്നു. ഫീൽഡ് കറണ്ട് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് റേറ്റഡ് വോൾട്ടേജിൽ എത്തിച്ചതിന് ശേഷം നമ്മൾ ഈ ലാമ്പിൻ്റെ പൊസിഷൻസ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക. ഫ്രീക്വൻസി അതുപോലെ എല്ലാം, ഫേസ് സീക്വൻസ്, ഫ്രീക്വൻസി, ടെർമിനൽ വോൾട്ടേജ് എല്ലാം സെയിം ആകുന്ന ആ പീക്ക് മൊമെൻറ്റിൽ മാത്രം നമ്മൾ ഷോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇനി ലാമ്പിൻ്റെ സർക്യൂട്ടിൽ നമ്മൾ പറഞ്ഞു, ഇങ്ങേ അറ്റത്തെ ഈ ലാമ്പ്, അതായത് 60 വാട്ട്സിൻ്റെ 2 ബൾബാണിത്. ഈ 2 ബൾബിനെ സീരീസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ സീരീസ് ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു ലീഡ് നമ്മൾ കൊണ്ടുവന്ന് കൊടുത്തിരിക്കുന്നത് ഇവിടെയും അടുത്ത ഭാഗത്തെ ഇവിടെയും കൊടുത്തിരിക്കുന്നു. അപ്പോൾ L1 എന്ന് പറയുന്ന ഈ ലാമ്പ് നമ്മൾ സെയിം ഫേസിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കി 2 എണ്ണം L2 ആൻഡ് L3 നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്താണ് കൊടുത്തിരിക്കുന്നത്. ഇൻ്റർചേഞ്ച് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തിന് ഇസഡിലാണ് കൊടുത്തിരിക്കുന്നത്, മറ്റേതിൽ Y-ലായിരിക്കും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതേ രീതിയിൽ വ്യത്യാസപ്പെടുത്തി നമ്മൾ കൊടുത്തിരിക്കുന്നു. ഇതാണ് നമ്മളുടെ ലാമ്പിൻ്റെ സർക്യൂട്ട്. ഇനി നമ്മളുടെ പീക്ക് മൊമെൻ്റ് കണ്ടുപിടിക്കാനായിട്ട് ഈ L1 എന്ന് പറയുന്നത് ഫുൾ ഓഫ് ആകുകയും ബാക്കി ഈക്വലി ബ്രൈറ്റ് ആകുന്ന കണ്ടീഷനിലായിരിക്കും നമ്മൾ പാരലൽ ഓപ്പറേഷൻ ചെയ്യേണ്ടത്. ഇനി നമുക്കത് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് എങ്ങനെയാണ് പാരലൽ ഓപ്പറേഷൻ ചെയ്യുന്നത് കോമ്പിനേഷൻ ലാമ്പ് മെത്തേഡിൽ നമ്മളെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് മെഷീൻ നമ്പർ 1 ആണ്. ഓൾട്ടർനേറ്റർ മെഷീൻ നമ്പർ 1 ആണിത്. ഇത് മെഷീൻ നമ്പർ 2 ആണ്. അതിൻ്റെ പ്രൈമൂവറാണിത്. അത് DC ഷണ്ട് മോട്ടോർ തന്നെയാണ്. അതിൻ്റെ ഫീൽഡ് വേരി ചെയ്ത് സ്പീഡ് വേരിയേഷൻ ഉണ്ടാക്കാനുള്ള റിയോസ്റ്റാറ്റാണ്. ഇതും മിനിമത്തിൽ തന്നെ ഇരിക്കണം. അതിൻ്റെ 3-പോയിൻറ്റ് സ്റ്റാർട്ടറാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ എക്സൈറ്റർ എന്ന് പറയുന്ന ഭാഗം നമുക്ക് അതുപോലെ തന്നെ ആണ്. HVDC ആയിട്ട് ഷോർട്ട് ചെയ്തു, GA CU ആയിട്ട് ഷോർട്ട് ചെയ്തിട്ടുണ്ട്. A-യിലോട്ട് വന്നിട്ടുണ്ട്. A-ലേക്ക് ഡയറക്റ്റ് നമ്മൾ കൊടുത്തു. A-യിലേക്ക് 6 ohm 20 ആമ്പിയർ റിയോസ്റ്റാറ്റ് വഴി നമ്മൾ കൊടുത്തിരിക്കുന്നു. XYZ എന്ന് പറയുന്നത് നേരെ ട്രിപ്പിൾ പോളിലേക്ക് വരുന്നു. സ്റ്റാർ പോയിൻ്റ് എന്ന് പറയുന്ന UVW ഷോർട്ടാക്കുകയും അതിനുശേഷം അവിടെ നിന്ന് ന്യൂട്രലിനെ നമ്മൾ എടുത്തുകൊണ്ട് വന്ന് വോൾട്ട് മീറ്ററിൻ്റെ ഒരു ലീഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫേസ് വോൾട്ടേജ് മെഷർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇനി നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാം. 1 by 1 ആയിട്ട് ഓരോ മെഷീനും സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ഈ ഒരു കണ്ടീഷനിലേക്ക് നമുക്ക് ഈ സെറ്റ് ഓൺ ചെയ്ത് നമുക്കൊരു DC സപ്ലൈ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആ DC സപ്ലൈ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബ്രേക്കർ ആദ്യം ഓണാക്കുന്നു. ബ്രേക്കർ ഓണാക്കിയതിന് ശേഷം ഇത് മിനിമം റെസിസ്റ്റൻസ് പൊസിഷനിലായിരിക്കും നമ്മൾ ആദ്യം ഇരിക്കേണ്ടത്. നമ്മൾ 3-പോയിൻറ്റ് സ്റ്റാർട്ടിനെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇത് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ മെഷീനെ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ മെഷീൻ 1 നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ
ഇത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് സ്പീഡ് നമ്മൾ നോക്കാൻ പോകുന്നു. സ്പീഡ് നമ്മൾ 1500 RPM എത്തിക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഫീൽഡ് റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് വോൾട്ടേജ്, അവിടെ നമ്മളൊരു ഡിജിറ്റൽ മീറ്ററാണ് വെച്ചിരിക്കുന്നത്, ആ വോൾട്ടേജ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് 230 volt റേറ്റഡ് വോൾട്ടേജ് ആയിട്ടുള്ള ബേസ് വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് വേരി ചെയ്തുകൊണ്ട് നമ്മൾ വോൾട്ട് മീറ്ററിലേക്ക് ഇനി നോക്കുന്നു. അടുത്ത മെഷീൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നോക്കിയാൽ മതിയാവും, ഈക്വലായിട്ട് ബ്രൈറ്റ് ആയിട്ടാണ് ഇപ്പോൾ എല്ലാ ലാമ്പും കാണപ്പെടുന്നത്. ഇപ്പോൾ ഒരു മെഷീൻ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. നമ്മളുടെ ട്രിപ്പിൾ പവർ സ്വിച്ച് ഓഫ് കണ്ടീഷനിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇപ്പോൾ ഇനി നമുക്ക് അടുത്ത മെഷീൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ബ്രേക്കർ ഞാൻ ഓണാക്കി അതിൻ്റെ 3-point സ്റ്റാർട്ടർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ിലോട്ട് നോക്കിയാൽ മനസ്സിലാക്കുന്നു, നമ്മൾ ഫ്ലിക്കറിങ് കാണിക്കുന്നു, ഒരു ഫ്ലിക്കറിങ് കാണിക്കുന്നു. അപ്പോൾ ഇത് ഇപ്പോൾ നമുക്ക് കണ്ടീഷൻസ് ഓക്കെ അല്ലാത്തതുകൊണ്ടാണ് ഈ ഫ്ലിക്കറിങ് കാണിക്കുന്നത്. മെഷീൻ നമ്മൾ 2 സ്റ്റാർട്ട് ചെയ്തു, പക്ഷേ രണ്ട് ഭാഗങ്ങളും രണ്ട് എൻഡിൽ വന്ന് നിൽക്കുക. ഇനി നമുക്ക് സ്പീഡ് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാം. സ്പീഡ് നമ്മൾ അതിൻ്റെ വെയ്ക്ക് സ്പീഡിലേക്ക് എത്തിക്കാം, 1500 RPM ഇത് എത്തിക്കാൻ പോവുകയാണ്. ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നു. ഇത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് റേറ്റഡ് വോൾട്ടേജിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പം നമ്മൾ ഫീൽഡ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഇതിൻ്റെ 230 volt നമ്മൾ ഇത് എത്തിച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇതൊരു ചെറിയ ഫ്ലിക്കറിങ് നമുക്ക് വേറൊരു രീതിയിലേക്ക് മൂവ് ചെയ്യുന്നത് കാണാം. ഒരു ഫ്ലോയിൽ ഇത് കത്തുന്നു, ഇത് കത്തുന്നു, അത് കഴിഞ്ഞ് ഇത് കത്തുന്നു. അപ്പോൾ ആ ഒരു രീതിയിലാണ് വരുന്നത്. അപ്പം ഇത് എന്ന് പറയുന്നത് ഇതിൻ്റെ സ്പീഡ് രണ്ടിൻ്റെ ഈക്വൽ അല്ല, അതായത് ഫ്രീക്വൻസി കറക്റ്റ് അല്ല എന്നുള്ളതാണ് ഇത് തെളിയിക്കുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും കൂടെ സ്പീഡ് രണ്ടിൻ്റെയും കറക്റ്റാക്കുകയും വോൾട്ടേജും കറക്റ്റാകുന്ന സമയം നമുക്ക് ഒന്ന് നോക്കാം. ഞാൻ ഈ സെക്കൻഡ് മെഷീൻ്റെ സ്പീഡ് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ സെക്കൻഡ് മെഷീൻ്റെ സ്പീഡിലേക്ക് നമുക്ക് ഒന്നുകൂടെ നോക്കാം. Thank you.
വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് 230 നമ്മളൊന്ന് ഫിറ്റ് ചെയ്യാം. കറക്റ്റായി വരുന്നുണ്ട്. സ്പീഡിൽ ഒരു ചെറിയ വേരിയേഷൻസ് കൂടെ ഇവിടെ നമുക്ക് കാണിക്കുന്നുണ്ട്. നമുക്ക് ഏതാണ്ട് കണ്ടീഷനിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ 230 ഒരു വോൾട്ട്, 231 വോൾട്ട് രണ്ടിലും ആയിട്ടുണ്ട്. 2500 RPM ആയിട്ടുണ്ട്. ഇനി ഈ L1 എന്ന് പറയുന്ന ഫുള്ള് കെടുകയും ഇത് ഈക്വലി ബ്രൈറ്റ് ആവുകയും, ഇപ്പോൾ നമുക്ക് ആ കണ്ടീഷൻ വന്നിട്ടുണ്ട്. എങ്കിലും അടുത്ത കണ്ടീഷനിൽ വരുമ്പോൾ നമുക്കത് ക്ലോസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കാറിൽ ഓപ്പറേഷൻ പൂർത്തിയാവും ഒരു കോമ്പിനേഷൻ ലാമ്പിൽ. അപ്പോൾ നമുക്ക് അതിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. നമ്മളുടെ കണ്ടീഷൻ എത്തിയിട്ടുണ്ട്. ഇപ്പം ഞാൻ പാരലൽ ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ L1 L2 എന്ന് പറയുന്നത് ഈക്വലി ബ്രൈറ്റും, L1 എന്ന് പറയുന്നത് ഓഫ് കണ്ടീഷനും, L2 and L3 ഈക്വലി ബ്രൈറ്റായിട്ട് കണ്ടീഷനുണ്ട്. ഇപ്പം രണ്ട് മെഷീനും പാരലലായിട്ട് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മളുടെ ബസ് ബാർ വോൾട്ടേജ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. നമ്മുടെ 230 നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. ആ വോൾട്ടേജ് കിട്ടും. അതുപോലെ തന്നെ രണ്ടിൻ്റെയും കൂടെയുള്ള നമ്മളുടെ ടോട്ടൽ സം ലോഡ് നമുക്ക് ഈ ബസ് ബാറിൽ ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ഓഫ് ചെയ്തിട്ട് പഴയ പൊസിഷനിലേക്ക് പോവുക. അതിനുശേഷം നമ്മൾ ഈ ഒരു മെത്തേഡ് തന്നെ ഡാർക്ക് ലാമ്പ് മെത്തേഡിലും ബ്രൈറ്റ് ലാമ്പ് മെത്തേഡിലും എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതും കൂടെ ഒന്ന് നോക്കാം. അതിൻ്റെ ആക്യുറേറ്റായിട്ട് നമുക്ക് ചെയ്യാവുന്ന മെത്തേഡ് ഇത് തന്നെയാണ്. കാരണം വോൾട്ടേജ് കറക്റ്റായിട്ട് കുറയുന്ന സമയം ട്രേസ് ചെയ്യാൻ എളുപ്പം നമുക്കിതാണ്. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ നമ്മൾ പാരലൽ ഓപ്പറേഷൻ്റെ കണ്ടീഷൻസ് മാറിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓൾട്ടർനേറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ ഉപയോഗിച്ച് മറ്റേത് സിങ്കർനസ് മോട്ടറായിട്ട് റൺ ചെയ്യും. അപ്പോൾ നമുക്ക് പവർ ലോസാണ് സംഭവിക്കുന്നത്. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ പാരലൽ ഓപ്പറേഷൻ്റെ ആ പ്രൊസീജിയർ കറക്റ്റായതിനു ശേഷം മാത്രമേ പാരലൽ ഓപ്പറേഷൻ ചെയ്യാവുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മൾ പാരലൽ ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞു, കോമ്പിനേഷൻ ലാമ്പ് മെത്തേഡിൽ ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മൾ ഇത് ഓഫ് ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി ഞാൻ ആദ്യം ഇതിനെ ബ്രേക്ക് ചെയ്യുന്നു. ബ്രേക്ക് ചെയ്തതിന് ശേഷം ഞാൻ മെഷീൻ നമ്പർ 2 നമ്മൾ ആദ്യം ഓഫ് ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് അതിൻ്റെ പഴയ കണ്ടീഷനിലേക്ക് നമ്മൾ വോൾട്ടേജ് കുറയ്ക്കുകയാണ്. വോൾട്ടേജ് കുറയ്ക്കുന്നു. വോൾട്ടേജ് കുറച്ചതിന് ശേഷം സ്പീഡ് നമ്മൾ കുറയ്ക്കുന്നു. സ്പീഡ് നമ്മൾ കുറച്ചതിന് ശേഷം നമ്മുടെ 3-point സ്റ്റാർട്ടറിനെ ഓഫ് ചെയ്യുന്നു. അതിനുശേഷം അതിൻ്റെ ബ്രേക്കർ നമ്മൾ ഓഫ് ചെയ്യുന്നു. അടുത്ത മെഷീൻ നമ്മൾ ഓഫ് ചെയ്യാൻ പോകുന്നു. വോൾട്ടേജ് കുറച്ചതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് അതിൻ്റെ സ്പീഡ് നമ്മൾ കുറയ്ക്കുന്നു. സ്പീഡ് കുറച്ചതിന് ശേഷം നമ്മൾ 3-point സ്റ്റാർട്ടറിനെ കട്ട് ചെയ്തു, ബ്രേക്കർ ഓഫ് ചെയ്തു. ഇപ്പോൾ രണ്ട് മെഷീനും നമ്മൾ നിർത്തിയിരിക്കുകയാണ്. ഇത് ഇപ്പോൾ നമ്മൾ ചെയ്ത എക്സ്പെരിമെൻ്റാണ്. നമ്മൾ പാരലൽ ഓപ്പറേഷൻ അല്ലെങ്കിൽ സിങ്കർണൈസിങ് ഓഫ് 2 ഓൾട്ടർനേറ്റീവ്സ് ബൈ കോമ്പിനേഷൻ ലാമ്പ് മെത്തേഡ്, 1 dark and 2 ഈക്വലി ബ്രൈറ്റ് കണ്ടീഷനിൽ നമ്മൾ പാരലൽ ഓപ്പറേഷൻ ചെയ്ത മെത്തേഡാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. ഇനി നമുക്ക് ഡാർക്ക് ലാമ്പ് മെത്തേഡ്, ബ്രൈറ്റ് ലാമ്പ് മെത്തേഡും കൂടെ നമുക്ക് ഇതിനോടൊപ്പം ചെയ്യേണ്ടതുണ്ട്. അത് നമുക്ക് അടുത്ത ആയിട്ട്. അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് പാരലൽ ഓപ്പറേഷൻ തന്നെ നമ്മൾ ഡാർക്ക് ലാമ്പ് മെത്തേഡിലും ബ്രൈറ്റ് ലാമ്പ് മെത്തേഡിലും എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ആകപ്പാടെ നമ്മളിപ്പോൾ കോമ്പിനേഷൻ ലാമ്പ് മെത്തേഡിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത്
നമ്മൾ ഡാർക്ക് ലാം മെത്തേഡ് ബ്രൈറ്റ് ലാം മെത്തേഡിൽ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആകെപ്പാടെ ഉള്ള വ്യത്യാസം, നമ്മളുടെ ഈ ട്രിപ്പിൾ പോൾ സ്വിച്ചിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന കണക്ഷൻസ് അതുപോലെ തന്നെ പഴയ പോലെ തന്നെ കൊടുക്കുക. ആർ വൈ ബി കൃത്യമായിട്ട് ഒരു മെഷീൻ വണ്ണിൻ്റെ ഇവിടെ വന്നു, മെഷീൻ ടുവിൻ്റെയും ആർ വൈ ബി കൃത്യമായ ഓർഡർ വന്നു. ഇത് ആറാണെങ്കിൽ ഇവിടെ തന്നെ ആയിരിക്കണം മറ്റേ ആറും അടുത്ത മെഷീൻ്റെ ആറും, അതുപോലെ വൈ വൈ, അതുപോലെ ബി ബി. ഈ ട്രിപ്പിൾ പോൾ സ്വിച്ച് ഇങ്ങനെ ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് ആറും ആറും ആയിട്ട് കണക്ഷൻ വരും, വൈയും വൈയും ആയിട്ട് വരും, ബിയും ബിയും ആയിട്ട് വരും. അപ്പോൾ അതേ രീതിയിൽ കണക്ഷൻ വരണം. ഇനി നമ്മൾ ലാമ്പിൻ്റെ കണക്ഷൻ മാത്രമാണ് അവർ ചേഞ്ച് വരുത്തിയിരിക്കുന്നത്. നേരത്തെ നമ്മൾ എൽ വൺ എന്ന് പറയുന്നത് സെയിം ഫേസിലല്ലേ കൊടുത്തത്, അത് വ്യത്യാസമൊന്നുമില്ല. എൽ വൺ എന്ന് പറയുന്ന സെയിം ഫേസിൽ തന്നെ കൊടുക്കുക. അതായത് എൽ വൺ എന്ന് പറയുന്ന ഈ രണ്ട് ലാമ്പിനെ നമ്മൾ സീരീസ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഒരു പോയിന്റിൽ അതിൻ്റെ ഒരു ലീഡും അടുത്ത ഒരു പോയിൻ്റ് അടുത്ത ലീഡിലും, അപ്പോൾ അതായത് എൽ വൺ എന്ന് പറയുന്നത് സെയിം ഫേസിൽ കൊടുത്തു, എൽ ടുവും സെയിം ഫേസിൽ തന്നെ കൊടുക്കുക. അതായത് എൽ ടു എന്ന് പറയുന്ന രണ്ടാമത്തെ ലാമ്പും ഈ രണ്ട് വയറുകൾ വരുന്നതും നമ്മൾ സെയിം ഫേസിൽ തന്നെ കൊടുക്കുക. അതായത് എൽ വണ്ണിൻ്റെ ഒരു എൻഡ് ഇവിടെ, എൽ ടുവിൻ്റെ അടുത്ത എൻഡ് ഇവിടെ, അതുപോലെ എൽ ത്രീ എന്ന് പറയുന്നതും ഒരു എൻഡ് ഇവിടെ അടുത്ത എൻഡ് ഇവിടെ. അപ്പോൾ സെയിം ഫേസിൽ തന്നെയാണ് ഇതെല്ലാം നിൽക്കുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ രണ്ട് മെഷീനെയും സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ആ പാരലൽ ഓപ്പറേഷൻ ചെയ്യേണ്ട ആ പീക്ക് മൊമെൻറ്റ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്, എല്ലാ ലാമ്പും ഒരേപോലെ ബ്രൈറ്റായിട്ട് വരും, അതുപോലെ ഒരേപോലെ ഡിമ്മായി വരും. അങ്ങനെ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. ആ ഇൻസ്റ്റൻറ്റിൽ മാത്രമേ ആ ഒരു പാരലൽ ഓപ്പറേഷൻ്റെ അതായത് ഫേസ് സീക്വൻസും എല്ലാം കറക്റ്റ് ആകുന്ന ഒരു കണ്ടീഷൻ വരികയുള്ളൂ. അതായത് നമ്മൾ കണ്ടീഷൻ മുമ്പേ പറഞ്ഞു, നമ്മൾ ടെർമിനൽ വോൾട്ടേജ് ഈക്വലായിരിക്കണം, അതുപോലെ തന്നെ ഫ്രീക്വൻസി അല്ലെങ്കിൽ സ്പീഡ് ഈക്വലായിരിക്കണം ആ മെഷീൻ്റെ, അപ്പോൾ ഫ്രീക്വൻസി ഈക്വലായിരിക്കണം, അതുപോലെ തന്നെ ഫേസ് സീക്വൻസും ഈക്വലായിരിക്കുന്ന ആ പീക്ക് മൊമെൻറ്റിൽ നമുക്ക് പാരലൽ ഓപ്പറേഷൻ ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് മെഷീൻ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഈ മെത്തേഡിൽ, അതായത് ഡാർക്ക് ലാം മെത്തേഡിൽ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് കാണിക്കാം. അപ്പോൾ നമുക്കിനി മെഷീൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ മെഷീൻ ഫസ്റ്റ് ബ്രേക്കർ നമ്മൾ ഓൺ ആക്കി, അത് സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് 1500 RPM നമ്മൾ കൊണ്ടുപോകുന്നു. അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ റേറ്റഡ് വോൾട്ടേജ് അവിടെ വോൾട്ട് മീറ്റർ നമ്മൾ നോക്കുക. ഇത് വോൾട്ടേജ് നോക്കുകയാണ്, 20 volt ആവുമ്പോഴേക്ക് അതിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുക. കണ്ടീഷനിൽ നമ്മളിവിടെ എല്ലാം വോൾട്ടേജ് രണ്ട് മെഷീൻ്റെ 231 volt സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ ലാമ്പ് പരിശോധിച്ചാൽ എല്ലാം ഒരേ സമയം ബ്രൈറ്റായിട്ട് നിൽക്കുന്നതായിട്ട് കാണാം.
എന്നിട്ട് ഒരുപോലെ തന്നെ ഡിമ്മാകുന്നത് കാണാം. ഇപ്പം ഫുൾ ബ്രൈറ്റായി, ഒരുപോലെ ഡിമ്മാകുന്നുണ്ട്, പക്ഷെ ഫുള്ളായിട്ട് ഡിമ്മാകുന്നില്ല. അത് നമുക്ക് അങ്ങനെ ഒരു പൊസിഷൻ കൂടെ നമുക്ക് കാണണം. അപ്പം ചെറിയ ഫ്രീക്വൻസിയുടെ വ്യത്യാസം കൊണ്ടാണ് നമ്മൾ അങ്ങനെ കാണിക്കുന്നത്. അപ്പം നമുക്ക് ഫുൾ ബ്രൈറ്റായിട്ട് വരുന്നുണ്ട്, പക്ഷേ ഫുൾ ഡിമ്മായി, ഇപ്പം ഫുൾ ബ്രൈറ്റായി. ഈ കണ്ടീഷൻസ് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്നെങ്കിൽ ഫുൾ ബ്രൈറ്റ് ആയിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഫുൾ ഡിം ആയിരിക്കുമ്പോഴോ നമ്മൾ ചെയ്തു. ഇപ്പോൾ ഫുൾ ഡാർക്ക് പൊസിഷനിലായപ്പോൾ ഞാൻ പാരലൽ ഓപ്പറേഷൻ നടത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളുടെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്, നമുക്ക് പാരലൽ ഓപ്പറേഷൻ ആയിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ഡാർക്ക് ലാം മെത്തേഡ്. ഇനി ബ്രൈറ്റ് ലാം മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഫുൾ ബ്രൈറ്റ് ആയിരിക്കുന്ന സമയത്തും നമുക്ക് ഈ പാരലൽ ഓപ്പറേഷൻ ചെയ്യാം. ആ പീക്ക് മൊമെൻ്റ് കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഓപ്പൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാരലൽ ഓപ്പറേഷൻ്റെ കണ്ടീഷനിൽ മാറുകയും വീണ്ടും അതുപോലെ വരികയും ചെയ്യും. അപ്പോൾ ഇപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് കണ്ടത് ഫുൾ ഡാർക്കായിരുന്ന കണ്ടീഷനിലാണ് നമ്മൾ പാരലൽ ഓപ്പറേഷൻ നടത്തിയത്. ഇനി നമ്മൾ ഫുൾ ബ്രൈറ്റ് ആയിരിക്കുന്ന കണ്ടീഷനിൽ നമുക്ക് പാരലൽ ഓപ്പറേഷൻ നടത്താൻ പറ്റും. ഈ ഒരു കണ്ടീഷനിലും നമുക്ക് പാരലൽ ഓപ്പറേഷൻ നടത്താൻ പറ്റും. ഇപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് ബ്രൈറ്റ് ലാം മെത്തേഡിലാണ് നമ്മൾ പാരലൽ ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ രണ്ട് കണ്ടീഷനിലും നമുക്ക് ചെയ്യാം. ഇനി നമ്മൾ ഓഫ് ചെയ്യാനായിട്ട് നമ്മൾ പഴയ പൊസിഷനിലേക്ക് ആക്കി അതിനുശേഷം നമ്മൾ ഓരോ മെഷീനായിട്ട് നമ്മൾ ഓഫ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ രണ്ടാമത്തെ മെഷീൻ്റെ സ്പീഡ് നമ്മൾ വോൾട്ടേജ് നമ്മൾ കുറയ്ക്കുകയാണ്. വോൾട്ടേജ് കുറയ്ക്കൂ, സ്പീഡ് നമ്മൾ കുറയ്ക്കുന്നു. സ്പീഡ് കുറഞ്ഞുകൊണ്ട് 3-point starter ഓഫ് ചെയ്തു. അതിനുശേഷം നമ്മൾ ബ്രേക്കർ ഓഫ് ചെയ്തു. അടുത്തുള്ളത് രണ്ടാമത്തെ മെഷീനിൽ നമ്മൾ ആദ്യമായിട്ട് വോൾട്ടേജ് നമ്മൾ കുറയ്ക്കുകയാണ്. അതിന് ഫ്യുവൽ കറണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് കുറയ്ക്കുന്നു. സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ചതിന് ശേഷം നമ്മൾ 3-point starter ഓഫ് ചെയ്തു. അതിനുശേഷം ബ്രേക്കർ ഓഫ് ചെയ്തു, മെയിൻ സപ്ലൈ ഓഫ് ചെയ്തു. അപ്പോൾ ഇപ്പം നമ്മൾ കണ്ടത് മൂന്ന് മെത്തേഡിൽ നമ്മൾ സിങ്കർണൈസിങ് ചെയ്ത മെത്തേഡുകളാണ് കാണിച്ചത്. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടു കോമ്പിനേഷൻ ലാം മെത്തേഡ്. ഇപ്പോൾ നമ്മൾ കണ്ടത് ഡാർക്ക് ലാം മെത്തേഡ് ആദ്യം ചെയ്തു, അതിനുശേഷം ബ്രൈറ്റ് ലാം മെത്തേഡ് ചെയ്തു. ഇതിലേത് കണ്ടീഷനിൽ വേണമെങ്കിലും നമുക്ക് പാരലൽ ഓപ്പറേഷൻ നടത്താം, പക്ഷേ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ടെർമിനൽ വോൾട്ടേജ് ഈക്വലായിരിക്കണം, ഫ്രീക്വൻസി ഈക്വലായിരിക്കണം, ഫേസ് സീക്വൻസ് ഈക്വലായിരിക്കണം. ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മളുടെ പാരലൽ ഓപ്പറേഷൻ ബൈ ലാംബ് മെത്തേഡ്, അല്ലെങ്കിൽ അതിൽ തന്നെ ബ്രൈറ്റ് ലാം മെത്തേഡ്, ഡാർക്ക് ലാം മെത്തേഡ്, കോമ്പിനേഷൻ ലാം മെത്തേഡ്. അപ്പം ഈ മൂന്ന് മെത്തേഡും നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഇതാണ് നമ്മളുടെ പാരലൽ ഓപ്പറേഷൻ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇതിലേതെങ്കിലും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാതെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള പവർ കൺസ്യൂം ചെയ്തുകൊണ്ട് അത് ഒരു സിങ്കർണസ് മോട്ടറായിട്ട് അടുത്ത മെഷീൻ റൺ ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഓരോ സമയത്തും നമ്മൾ ലോഡ് ഷെയറിങ് നമുക്ക് എത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പാരലൽ ഓപ്പറേഷൻ ചെയ്യുന്നത്. ഒരു ഓൾട്ടർനേറ്ററിൻ്റെ പവറിനെ അടുത്ത ഓൾട്ടർനേറ്ററിൻ്റെ പവറുമായിട്ട് ആഡ് ചെയ്ത് ഉള്ള ലോഡ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ ഒന്നിലധികം ഓൾട്ടർനേറ്റേഴ്സോ അതുപോലെ തന്നെ മെയിൻ ബസ് ബാറിലേക്കും പാരലൽ ഓപ്പറേഷൻ ചെയ്യാം. ഇപ്പോൾ സ്വന്തമായിട്ട് ഓരോ ജനറേറ്റിംഗ് സ്റ്റേഷൻസ് കമ്മീഷൻ ചെയ്ത് നമ്മൾ KCB പോലെയുള്ള പവർ പ്ലാൻ അവരുമായിട്ട് നമുക്ക് പാരലൽ ഓപ്പറേഷൻ നടത്തി നമുക്ക് സപ്ലൈ നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഒരു ജനറേറ്റിംഗ് സ്റ്റേഷൻസ് കമ്മീഷൻ ചെയ്ത് നമ്മൾ ഇതുപോലെ പാരലൽ ഓപ്പറേഷൻ നടത്തിയേ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇത് മൂന്ന് മെത്തേഡ് നമ്മൾ കാണിച്ചു. ഇതിൽ കൂടാതെ ഒരു മെത്തേഡും കൂടെ ഉണ്ട്, സിങ്കറോസ്കോപ്പ് ഉപയോഗിച്ച് നമ്മൾ പാരലൽ ഓപ്പറേഷൻ ചെയ്യുന്നത്. അതാണ് സാധാരണയായിട്ടുള്ള ജനറേറ്റിംഗ് സ്റ്റേഷനുകളിലെല്ലാം അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന മെത്തേഡ്.